നമസ്കാരം. സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിലും അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഒക്കെ നടക്കുന്ന അനധികൃത നിയമനങ്ങളെക്കുറിച്ചുള്ള പരാതികൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ കേട്ട് തുടങ്ങിയതാണ്. വിവിധ കോർപ്പറേഷനുകളിലും വകുപ്പുകളിലും സർവകലാശാലകളിലുമൊക്കെ താൽക്കാലിക അടിസ്ഥാനത്തിൽ ആളുകളെ നിയമിച്ചിട്ട് പിന്നീട് മൂന്നോ അഞ്ചോ വർഷം കഴിയുമ്പോൾ സ്ഥിരപ്പെടുത്തി കൊടുക്കുന്ന പതിവ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഉണ്ട് എന്നായിരുന്നു പരാതി. കോർപ്പറേഷനുകളിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലുമൊക്കെ തന്നെ ഇത്തരത്തിൽ അനധികൃത നിയമനങ്ങൾ നടന്നതായി നേരത്തെ തന്നെ പരാതിയുണ്ടായിരുന്നു. സർക്കാരിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും കരാർ നിയമന ചട്ടങ്ങളുമൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ നിയമനങ്ങൾ. ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്നതായി ആരോപിക്കപ്പെടുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ. കോർപ്പറേഷനിൽ 186 പേരെ എല്ലാ ചട്ടങ്ങളും മറികടന്ന് നിയമിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഒരു പുതിയ റിപ്പോർട്ട് പുറത്തുവരുന്നത്. പത്രങ്ങളിലോ വെബ്സൈറ്റുകളിലോ ഒരു വിജ്ഞാപനവും പ്രസിദ്ധീകരിക്കാതെ നിയമിക്കപ്പെട്ടവരിൽ 135 പേർ ഇപ്പോഴും വിവിധ തസ്തികകളിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് പരിശോധനയിൽ വ്യക്തമായത്. കോർപ്പറേഷനിലെ കരാർ ദിവസവേതന ജീവനക്കാരുടെ സേവന വിവരങ്ങൾ സംബന്ധിച്ച് നടക്കുന്ന പരിശോധനയുടെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെയാണ് ഇത്രയും പിൻവാതിൽ നിയമനങ്ങൾ നടന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. നിയമസഭയിൽ ചോദ്യം ഉന്നയിക്കപ്പെട്ട് ഒന്നര മാസത്തിന് ശേഷം ആരോഗ്യമന്ത്രി വീണ ജോർജ് നൽകിയ മറുപടിയിലാണ് ഈ വിവരങ്ങൾ. സ്ഥിരപ്പെടുത്തൽ റദ്ദാക്കണം എന്ന് വിജിലൻസ് ഡയറക്ടർ ആവശ്യപ്പെട്ട ജീവനക്കാർക്ക് വരെ ധനവകുപ്പിൻ്റെ പ്രത്യേക അംഗീകാരത്തോടെ ശമ്പള സ്കെയിൽ പരിഷ്കരിച്ച് സർവീസ് ബുക്ക് ക്രമപ്പെടുത്തി നൽകിയതായി മന്ത്രിയുടെ മറുപടിയിൽ വ്യക്തം. PSC പരിധിയിൽ വരാത്ത എല്ലാ നിയമനങ്ങളും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയായിരിക്കണം എന്ന ചട്ടത്തിൻ്റെ നഗ്നമായ ലംഘനമാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ 2023 ഏപ്രിൽ മാസം വരെ നടന്നത് എന്നാണ് രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ ലഭിച്ചില്ലെങ്കിൽ പത്രപരസ്യം നൽകി ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കണം. എന്നിട്ടും ആളെ കിട്ടിയില്ലെങ്കിൽ മാത്രമേ നേരിട്ട് നിയമനം നടത്താൻ സാധിക്കൂ. തൊഴിലും പുനരധിവാസവും വകുപ്പിൻ്റെ 2004 ഉത്തരവ് KMSEL പാലിക്കാൻ തുടങ്ങിയത് തന്നെ 2023 ഏപ്രിൽ മുതലാണ്. അതിനു മുൻപേ നടന്ന നിയമനങ്ങളിൽ ജീവനക്കാരുടെ യോഗ്യത പരിശോധിക്കുകയോ ഒഴിവുകൾ സംബന്ധിച്ച പത്രപരസ്യം നൽകി അപേക്ഷകരെ ക്ഷണിക്കുകയോ ഉണ്ടായിട്ടില്ല. ശമ്പള പരിഷ്കരണത്തിൻ്റെ ഭാഗമായി സ്ഥിര നിയമനം ലഭിച്ച 9 ജീവനക്കാരുടെയും കരാർ അടിസ്ഥാനത്തിലുള്ള 669 ജീവനക്കാരുടെയും ദിവസവേതന അടിസ്ഥാനത്തിലുള്ള 39 ജീവനക്കാരുടെയും ഔട്ട്സോഴ്സ് അടിസ്ഥാനത്തിലുള്ള 161 ജീവനക്കാരുടെയും നിയമന രേഖകളാണ് പരിശോധിക്കുന്നത്. കേരള സംസ്ഥാന മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കോവിഡ് കാലത്ത് പല പർച്ചേസുകളിലും വൻ അഴിമതി കാണിച്ചതായി നേരത്തെ തന്നെ പരാതിയുണ്ടായിരുന്നു. മാസ്കുകളും അതുപോലെ PPE കിറ്റുകളും AC പോലും വാങ്ങുന്നതിൽ വൻ ക്രമക്കേടാണ് നടന്നത് എന്ന പരാതിയും ആരോപണവുമൊക്കെ നിലനിൽക്കുന്ന സമയത്താണ് മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ വ്യാപക നിയമനങ്ങൾ നടന്നതായി ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പാർട്ടി നൽകുന്ന പട്ടികയ്ക്കനുസരിച്ചാണ് ഇത്തരം കോർപ്പറേഷനുകളിലും അതുപോലെ തന്നെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലുമൊക്കെ തന്നെ നിയമനങ്ങൾ നടക്കുന്നത് എന്നാണ് പരാതി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം നിരവധി അനധികൃത നിയമനങ്ങൾ നടന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതുപോലെ വിവിധ മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലെ അനധികൃത നിയമനങ്ങളുടെ നീണ്ട പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.